നമ്മുടെ നാടൻ ബീഫ് കറിയാണ്. ആദ്യമേ ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. ഈ തേങ്ങാക്കൊത്തിന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മുടെ ഒരുമാതിരി പരുവമായി എത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇഞ്ചിമുളക് ശ്രദ്ധിക്കണേ, നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. ഇഞ്ചിയുടെ മണമൊക്കെ നന്നായിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിൻ്റെ പരുവ് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എടുക്കണം. ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമായ നാടൻ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫും നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലകളും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ആ വഴറ്റിയെടുക്കുമ്പോൾ ആ ബീഫിൽ അതെല്ലാം നല്ല രുചിയായി മാറും. എന്നിട്ട് മാത്രമേ നിങ്ങൾ വെള്ളം ഒഴിക്കാവൂ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് സ്വല്പം കുരുമുളക് ചവച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലോണം നമ്മുടെ ബീഫിനെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മുടെ ബീഫിനെ ഇനി വേവിക്കാൻ വെക്കാം. നമുക്ക് അല്പം കടുക് താളിച്ചിടാവുന്നതാണ്. ഇപ്പം നമ്മുടെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ കടുകൂടെ ചേർക്കാവുന്നതാണ്. ഈ കടുകിന്റെ മണം പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കറിയൊന്ന് അടച്ചു. നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ബീഫ് കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.